മലയാളം ടെലിവിഷൻ രംഗത്തെയും പ്രേക്ഷകരെയും സംബന്ധിച്ച് തീരാ നഷ്ടങ്ങളുടെ ഒരു വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലയാളി ടെലിവിഷൻ പ്രേക്ഷകർക്ക് സിനിമാക്കാരെക്കാളും കൂടുതൽ ഇഷ്ടം മിനിസ്ക്രീൻ പ്രേക്ഷകരോട് തന്നെയായിരുന്നു എല്ലാ ദിവസവും ഒരേ സമയത്ത് കാണാൻ സാധിക്കുന്നത് കൊണ്ടാകും മിനിസ്ക്രീൻ പ്രേക്ഷകരെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ കാണുവാൻ ആരാധകർക്ക് സാധിക്കുന്നത് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കാണുന്നത് കൊണ്ടാവാം അവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടമോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ താങ്ങാനും സഹിക്കാനും കഴിയാതെ പോകുന്നത് ആരാധകർക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നമുക്ക് നഷ്ടമായ മിനി സ്ക്രീൻ പ്രേക്ഷകരെയും മരണക്കാരനവും നോക്കാം സുബി സുരേഷ് സുബി സുരേഷിന്റെ വേർപാടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏറ്റവും വലിയ തീരാ ദുഃഖം ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സിനിമാല എന്ന പരിപാടിയിലൂടെയാണ് താരം മലയാളികളുടെ പ്രിയപ്പെട്ടവളായി മാറിയത് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുട്ടിപ്പട്ടാളം എന്ന പരിപാടിയിലെ അവതാരിക കൂടെയായിരുന്നു താരം പ്രേക്ഷകരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മിനി സ്ക്രീനിൽ താരം തിളങ്ങി നിന്നിരുന്നു കൂടാതെ നിരവധി സിനിമകളും താരം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് കരൾ രോഗം ബാധിതയായി താരം മരണപ്പെട്ടത് മലയാളികളുടെ പ്രിയങ്കരനായ മിമിക്രി താരമായിരുന്നു കൊല്ലം സുദീ സ്റ്റാർ മേജിക് എന്ന പരിപാടിയിലൂടെയാണ് താരം കൂടുതലും ജനങ്ങൾക്ക് ജനപ്രിയനായി മാറിയത് ഒരു വാഹനാപകടത്തിൽപ്പെട്ടാണ് താരം മരണപ്പെട്ടത് ഒരു ഷോ കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് വാഹനാപകടം സംഭവിക്കുന്നത് അതിൽപ്പെട്ട് മരണപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനായിരുന്നു താരത്തിന്റെ വിയോഗം സ്റ്റാർ മേജിക് എന്ന പരിപാടിയുടെ ഒരു കണ്ണി തന്നെയായിരുന്നു കൊല്ലം സുതി താരത്തിൻ്റെ മരണം ഇന്നും മലയാളികൾക്ക് വിശ്വസിക്കാനാകുന്നില്ല ഇപ്പോഴും താരത്തിൻ്റെ ഓർമ്മയിലാണ് താരത്തിൻ്റെ ഭാര്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് നാലാം തീയതിയാണ് സാന്ത്വനത്തിൽ അഭിനയിച്ചിരുന്ന കൈലാസ്നാഥ് മരണപ്പെട്ടത് സാന്ത്വനം സീരിയലിലെ പിള്ളേച്ചൻ എന്ന കഥാപാത്രമായിരുന്നു താരം അവതരിപ്പിച്ചിരുന്നത് ലിവർ സംബന്ധമായ രോഗം കാരണമായിരുന്നു താരം മരണപ്പെട്ടത് സിനിമ സീരിയൽ മേഖലയിലുള്ളവരെല്ലാം തന്നെ ചികിത്സക്കായി പല സഹായങ്ങളും അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിരുന്നു എങ്കിലും ഫലം കണ്ടില്ല താരം നമ്മെ വിട്ടുപോയി സീരിയൽ നടിയായ അഭർണയുടെ മരണമായിരുന്നു സെപ്റ്റംബർ ഒന്നാം തീയതി ആത്മഹത്യയായിരുന്നു താരത്തിൻ്റെത് ഇന്നും താരത്തിന്റെ ആത്മഹത്യയുടെ കാരണം തെളിഞ്ഞിട്ടില്ല തിരുവനന്തപുരത്തെ വീട്ടിലാണ് താരത്തെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബ പ്രശ്നമാണ് ആത്മഹത്യയിലേക്ക് എത്തിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പിന്നീട് മറ്റൊരു വേർപാടുകൂടെയായിരുന്നു സാന്ത്വനം സീരിയലിന്റെ സംവിധായകനായ ആദിത്യന്റെ മരണം അത് സീരിയൽ മേഖലയെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള മരണവാർത്തയായിരുന്നു ഹൃദയാഘാതമായിരുന്നു താരത്തിന്റെ മരണകാരണം ആദിത്യൻ എന്ന സംവിധായകനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും അത്രയ്ക്കും ഹിറ്റ് സീരിയലുകളുടെ സംവിധായകനായിരുന്നു താരം വാനമ്പാടി അമ്മ ആകാശദൂത് എന്നിങ്ങനെ നിരവധി സീരിയലുകളിലാണ് താരം സംവിധായകൻ സംവിധാനം ചെയ്തിട്ടുള്ളത് ഒക്ടോബർ മുപ്പതിനായിരുന്നു രഞ്ജിഷ മേനോൻ എന്ന സീരിയൽ നടിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് തന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് താരത്തെ കണ്ടെത്തിയത് അന്ന് താരത്തിൻ്റെ പിറന്നാൾ കൂടെ ആയിരുന്നു പേഴ്സണലായിട്ടുള്ള ചില ഇഷ്യൂസ് കാരണമാണ് താരത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സ്റ്റാർ മേജിക്കിന്റെ എല്ലാമായിരുന്ന കൊല്ലം സ്ഥിതിയുടെ വേർപാട് സ്റ്റാർ മേജിക്കിലെ താരങ്ങൾ മറക്കുമുമ്പായിരുന്നു സ്റ്റാർ മേജിക്കിലെ മറ്റൊരാളുടെ കൂടെ വിയോഗ വാർത്ത സ്റ്റാർ മേജിക്കിന്റെ കോസ്റ്റ്യൂമർ സാദിന്റെ മരണമായിരുന്നു സ്റ്റാർ മേജിക്കിലെ താരങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത വലിയൊരു വാർത്ത എറണാകുളത്ത് വെച്ച് നടന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ടാണ് സാധു മരണപ്പെട്ടത് മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അത്രയും ജനപ്രിയ നടന്മാരെയും നടിമാരെയുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നമുക്ക് നഷ്ടമായത്